ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള കെമിസ്ട്രിയിലെ അഞ്ചാമത്തെ ലെസൺ മുതലാണ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ലെസൺ അലോഹ സംയുക്തങ്ങൾ എൻ എച്ച് ത്രീയാണ് അമോണിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ അമോണിയയിലെ ജലാംശം നീക്കാൻ നീറ്റ് കക്കയിലൂടെയാണ് കടത്തി അമോണിയയിലെ ജലാംശം നീക്കാൻ നീറ്റ് കക്കയിലൂടെ കടത്തിവിടുന്നു അമോണിയയുടെ ഗാഢജലീയ ലായനിയാണ് ലിക്കർ അമോണിയ അമോണിയയുടെ ഗാഢജലീയ ലായനിയാണ് ലിക്കർ അമോണിയ മർദ്ദം ഉപയോഗിച്ച് വളരെ വേഗത്തിൽ അമോണിയ വാതകം ദ്രവീകരിക്കാം ദ്രവീകരിച്ച അമോണിയ ലിക്വിഡ് അമോണിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അമോണിയ വാതകത്തെ ദ്രവീകരിക്കാൻ സാധിക്കും ദ്രവീകരിച്ച അമോണിയയാണ് ലിക്വിഡ് അമോണിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അമോണിയയുടെ ഉപയോഗങ്ങളാണ് അമോണിയം സൾഫേറ്റ് അമോണിയം ഫോസ്ഫേറ്റ് യൂറിയ എന്നീ രാസവളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അമോണിയം സൾഫേറ്റ് അമോണിയം ഫോസ്ഫേറ്റ് യൂറിയ എന്നീ രാസവളങ്ങൾ നിർമ്മിക്കുന്നു അമോണിയ ഉപയോഗിക്കുന്നു ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കാറുണ്ട് ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി അമോണിയം ഉപയോഗിക്കാറുണ്ട് ടൈലുകളും ജനലുകളും വൃത്തിയാക്കാൻ അമോണിയ ഉപയോഗിക്കുന്നു ടൈലുകളും ജനലുകളും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു ഇതിനെ രൂക്ഷഗന്ധമാണ് അമോണിയയ്ക്ക് രൂക്ഷഗന്ധമാണ് ബേസിക സ്വഭാവമാണ് അമോണിയയ്ക്കുള്ളത് അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻകാരനായിട്ടുള്ള ഫ്രിഡ്സ് ഹേബർ ആണ് ഈ പ്രക്രിയ കണ്ടെത്തിയിട്ടുള്ളത് ഫ്രിറ്റ്സ് ഹേബർ ആണ് ഹേബർ പ്രക്രിയ കണ്ടെത്തിയത് അമോണിയ വ്യാവസായമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന അമോണിയയുടെ രാസ സമവാക്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പഠിച്ചെടുക്കുക ഉന്നത മർദ്ദത്തിലും നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും ഒന്നേ ഇസ്റ്റു മൂന്ന് അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് അമോണിയ നിർമ്മിക്കുന്നത് ഉന്നത മർദ്ദത്തിലും നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും ഒന്നേ ഇസ്റ്റു മൂന്ന് അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് ഹേബർ പ്രക്രിയയിലൂടെ അമോണിയ നിർമ്മിക്കുന്നത് അമോണിയ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയണാണ് അമോണിയ നിർമ്മിക്കുമ്പോൾ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയണാണ് ഇരുദിശകളിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഇരുദിശകളിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ഉഭയദിശാ പ്രവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ പുരോഗവർത്തനം എന്നും ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ പശ്ചാത്ത പ്രവർത്തനം എന്നുമാണ് പറയുക ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഫോർവാഡ് റിയാക്ഷൻ എന്നും ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ പശ്ചാത്ത പ്രവർത്തനം അല്ലെങ്കിൽ ബാക്ക്വാർഡ് റിയാക്ഷൻ എന്നുമാണ് പറയുന്നത് അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളാവുകയും ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറാതിരിക്കുകയും ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ഏകദിശ രാസപ്രവർത്തനങ്ങൾ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളാവുകയും ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറാതിരിക്കുകയും ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ഏകദിശ പ്രവർത്തനങ്ങൾ ഒരു ഉപേദിശ പ്രവർത്തനത്തിൽ പുരോ പുരോഗവർത്തനത്തിൻ്റെയും പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെയാണ് രാസസന്തുലനം അല്ലെങ്കിൽ കെമിക്കൽ ഇക്യലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഉപയദിശാ പ്രവർത്തനത്തിൽ പുരോ പുരോഗവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെയാണ് രാസസന്തുലനം എന്ന് പറയുന്നത് വ്യൂഹത്തിൽ മാത്രമേ സന്തുലനാവസ്ഥ സാധ്യമാകൂ വ്യൂഹത്തിൽ മാത്രമാണ് സന്തുലനാവസ്ഥ സാധ്യമാവുന്നത് ഒരു വ്യൂഹത്തിലേക്ക് പുതുതായി യാതൊന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്നും യാതൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത്തരം വ്യൂഹത്തെയാണ് സമ്പ്രദ വ്യൂഹം അല്ലെങ്കിൽ ക്ലോസർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വ്യൂഹത്തിലേക്ക് പുതുതായി യാതൊന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്ന് യാതൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത്തരം വ്യൂഹത്തെ നമുക്ക് വ്യൂഹം എന്ന് പറയാം രാസസന്തുലനം തന്മാത്രാതലത്തിൽ ഗതിക സന്തുലനമാണ് രാസസന്തുലനം തന്മാത്രാതലത്തിലാണെങ്കിൽ ഗതിക സന്തുലനമാണ് രാസസന്തുലനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രതത്വം അവതരിപ്പിച്ചത് ലേ ഷാട്ലിയർ ആണ് ലേ ഷാട്ലിയർ രാസസന്തുലനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രതത്വം അവതരിപ്പിച്ച വ്യക്തിയാണ് ലേ ഷാട്ലിയർ ലേ ഷാറ്റ്ലിയർ തത്വത്തിൽ പറയുന്നത് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത മർദ്ദം താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു എന്നതാണ് സന്തുലന അവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത മർദ്ദം താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റം വരുത്തിയാൽ വ്യൂഹം ആ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു എന്നതാണ് ലേ ഷാറ്റ്ലിയ തത്വത്തിൽ പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജ്ജമാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജ്ജത്തെയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് അടുത്തത് സൾഫ്യൂരിക് ആസിഡാണ് വ്യാവസായികമായി വളരെ പ്രാധാന്യം പ്രധാന്യമുള്ള ഒന്നാണ് സൾഫീരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫീരിക് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫീരിക് ആണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കുന്നു രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു പെട്രോളിയം ശുദ്ധീകരണത്തിന് പെയിൻറ് നിർമ്മാണത്തിന് ഫൈബർ നിർമ്മാണം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണം സൾഫ്യൂരിക് ആസിഡിനെ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് അല്ലെങ്കിൽ നിർജലീകരണത്തിനായി ഉപയോഗിക്കുന്നു രാസവള നിർമ്മാണത്തിന് പെട്രോളിയം ശുദ്ധീകരിക്കാൻ പെയിൻറ് നിർമ്മാണത്തിൽ ഫൈബർ നിർമ്മാണത്തിന് സ്ഫോടക വസ്തു നിർമ്മാണത്തിന് മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നുണ്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം സമ്പർക്ക പ്രക്രിയയിലൂടെയാണ് സമ്പർക്ക പ്രക്രിയയിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് വി ടു ഓ ഫൈവ് ആണ് ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ഇതിൻ്റെ ഉൽപ്പന്നമായി ലഭിക്കുന്നത് ഒലിയമാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗുണങ്ങളാണ് നിറമില്ല ബിസ്കോസിറ്റി കൂടുതലാണ് തീവ്രനാശക സ്വഭാവമുണ്ട് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് ജലത്തിൽ ലയിക്കുന്നു സൾഫ്യൂരിക് ആസിഡിനെ നിറമില്ല ബിസ്കോസിറ്റി കൂടുതലാണ് തീവ്രനാശക സ്വഭാവമാണുള്ളത് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് ജലത്തിൽ ലയിക്കുന്നു പഞ്ചസാരയുടെ തന്മാത്രാസൂത്രമാണ് സി ട്വൽവ് എച്ച് ട്വൻ്റി ടു ഒ ലെവൻ പഞ്ചസാരയുടെ തന്മാത്രാസൂത്രമാണ് സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ലെവൻ പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യാൻ ഗാഡ സൾഫ്യൂരിക് ആസിഡിനെ സാധിക്കും ഇതിനെയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത് പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യാൻ ഗാഡ സൾഫ്യൂരിക് ആസിഡിനെ സാധിക്കും ഈ പ്രവർത്തനത്തെ നിർജലീകരണമെന്ന് പറയാം ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻസ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻസ് എന്ന് പറയുന്നത് ക്ലോറിൻ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നീ വാതക നിർമ്മാണ വേളയിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്നത് ഗാഢ ഗാഡസൾഫ്യൂരിക് ആസിഡാണ് സി എൽ ടു എസ് ഒ റ്റു എച്ച് സി എൽ എന്നീ വാതക നിർമ്മാണ വേളയിൽ ശോഷകാരകമായിട്ട് ഗാഡ് സൾഫീരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് ഗാഡ് സൾഫീരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് ഉണ്ടാക്കുന്നത് ഗാഡ് സൾഫീരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡും നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡുകളുമാണ് ഉണ്ടാക്കുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നു ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നു സൾഫേറ്റ് ലവണങ്ങൾ ബേരിയം ക്ലോറൈഡുമായി പ്രവർത്തിച്ച് വെളുത്ത നിറത്തിലുള്ള ബേരിയം സൾഫേറ്റ് അവക്ഷിപ്തമാണ് ഉണ്ടാക്കുന്നത് ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല സൾഫേറ്റ് ലവണങ്ങൾ ബേരിയം ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന വെളുത്ത നിറത്തിലുള്ള അവക്ഷിപ്തമാണ് ബേരിയം സൾഫേറ്റ് ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല ആറാമത്തെ ലെസൺ ആണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെരസവും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം എന്നിവ കാണപ്പെടുന്നുണ്ട് ഇവയെ ചുരുക്കി എഴുതുന്ന രീതിയെ പറയുന്നതാണ് കണ്ടെൻസ്ഡ് ഫോർമുല അതിന് ഉദാഹരണമാണ് സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ ആൽക്കെയ്ൻ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകബന്ധനം ഉള്ളവ എന്നാണ് അറിയപ്പെടുക ഇവയെ പൂരിത ഹൈഡ്രോ കാർബണുകളായിട്ടാണ് കണക്കാക്കുന്നത് ഐ യു പി എ സിയുടെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നതാണ് ഐ യു പി എസ് സി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഐ യു പി എസ് സി രൂപീകൃതമായിട്ടുള്ളത് ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് ആണ് ഐ യു പി എസ് സിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് മൂലകങ്ങൾ സംയുക്തങ്ങൾ എന്നിവയ്ക്ക് പേര് നൽകുന്നത് ഐ യു പി എസ് സി ആണ് മൂലകങ്ങൾ സംയുക്തങ്ങൾ എന്നിവയ്ക്ക് നാമകരണം നടത്തുന്നത് ഐ യു പി എസ് സി ആണ് നൂതന പദങ്ങളുടെ അംഗീകാരം നൽകുന്നതും ഐ യു പി എസ് സി ആണ് പുതിയ പദങ്ങളുടെ അംഗീകാരം നൽകുന്നത് ഐ യു പി എസ് സി ആണ് ആറ്റോമിക ഭാരത്തിൻ്റെയും ഭൗതിക സ്ഥിരാംഗങ്ങളുടെയും ഏകീകരണം നടത്തുന്നതും ഐ യു പി എസ് സി ആണ് ആറ്റോമിക ഭാരത്തിൻ്റെയും ഭൗതിക സ്ഥിരാംഗങ്ങളുടെയും ഏകീകരണം നടത്തുന്നു സംയുക്തങ്ങളുടെ സീരീസിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത് സംയുക്തങ്ങളുടെ സീരീസിനെ ഹോമോലോഗ സീരീസ് എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ജർമ്മൻകാരനായ ഫെഡറിച്ച് വോളർ ആണ് അമോണിയം സൈനൈറ്റ് എന്ന അജൈവ പദാർത്ഥത്തിൽ നിന്നും ഓർഗാനിക് സംയുക്തമായിട്ടുള്ള യൂറിയ നിർമ്മിച്ചത് അമോണിയം സയനൈറ്റ് എന്ന അജൈവ പദാർത്ഥത്തിൽ നിന്നും ഓർഗാനിക് സംയുക്തമായിട്ടുള്ള യൂറിയ നിർമ്മിച്ചത് ജർമ്മൻകാരനായിട്ടുള്ള ഫെഡറിച്ച് ബോളറാണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണിനെ അപൂരിത ഹൈഡ്രോ കാർബൺ എന്നാണ് വിളിക്കുക ഏകബന്ധനം ഉള്ളതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു പൂരിത ഹൈഡ്രോ കാർബൺ എന്നാണ് വിളിക്കുന്നത് ദ്വുബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണിനെ അപൂരിത ഹൈഡ്രോ കാർബൺ എന്നാണ് വിളിക്കുന്നത് ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനം ഉള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനം ഉള്ള ൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമാണ് ഉള്ളതെങ്കിൽ ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകൾ ആൽക്കൈനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുക ഹൈഡ്രോ കാർബണുകളിൽ ആൽക്കെയ്ൻ സിംഗിൾ ബോണ്ടാണ് ആൽക്കീൻ ഡബിൾ ബോണ്ട് ആൽകൈൻ ട്രിപ്പിൾ ബോണ്ടാണ് ഹൈഡ്രോ കാർബണുകൾക്ക് നാമകരണം ചെയ്യുന്നത് അതിൻ്റെ പദമൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ഒന്നാണെങ്കിൽ കാർബൺ ഒരാറ്റമാണെങ്കിൽ മീത്ത് അല്ലെങ്കിൽ മെത്ത് എന്നാണ് പറയുക രണ്ടാണെങ്കിൽ ഈത്ത് മൂന്നാണെങ്കിൽ പ്രൊപ്പ് നാലാണെങ്കിൽ ബ്യൂട്ട് അഞ്ച് പെൻറ്റ് ആറ് ഹെക്സ് ഏഴ് ഹെപ്റ്റ് എട്ട് ഒക്റ്റ് ഒൻപത് നണ് പത്ത് ഡെക്ക് കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ പേര് കൊടുക്കുന്നത് മെത്ത് ഈത്ത് പ്രോപ്പർ ബ്യൂട്ട് പെൻ്റ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നണ്ണ ഇത് ഇങ്ങനെ തന്നെ ഓർത്തുവെക്കാം ശാഖകളില്ലാത്ത ആൽക്കെയ്നുകളുടെ നാമകരണമാണ് ഇവിടെ നോക്കുന്നത് സിംഗിൾ ബോണ്ടാണ് ആൽക്കെയ്ൻ അപ്പം സി എച്ച് ഫോർ എന്ന് പറയുന്നതിൽ സി ഒന്നാണ് സി ഒന്ന് വന്നു കഴിഞ്ഞാൽ മെത്ത് അല്ലെങ്കിൽ മീത്താണ് ഉപയോഗിക്കേണ്ടത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കെയ്നിലെ എയിൻ എന്ന വാക്കും കൂടെ ചേർത്താണ് എഴുതുന്നത് സി എച്ച് ഫോർ മീ തേൻ മീ തേൻ സി ടു എച്ച് സിക്സ് ഈ തേൻ സി രണ്ടായതുകൊണ്ട് ഈത്ത് ആൽക്കിലെ എയിനും കൂടെ ചേർത്തി ഇ തേൻ എന്ന് പറയുന്നു സി ത്രീ എച്ച് എയിറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പനാണ് പദം മൂലത്തിന്റെ കൂടെ എയിൻ എന്ന് ചേർത്ത് എഴുതുന്നത് ആൽക്കെയ്നുകളാണ് അതായത് സിംഗിൾ ബോണ്ടിൽ ഉൾപ്പെട്ടവയാണ് അടുത്തത് ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ് ഒരു ആൽക്കെയ്നിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യപ്പെടുമ്പോൾ ഇവ പ്രവർത്തന ആറ്റം ഗ്രൂപ്പുകളായി മാറുന്നവയാണ് ആൽക്കൈൽ റാഡിക്കലുകൾ ഒരു ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യപ്പെടുമ്പോൾ ഇവ പ്രവർത്തന ശേഷിയുള്ള ആറ്റം ഗ്രൂപ്പുകളായി മാറുന്നവയാണ് ആൽക്കൈൽ റാഡിക്കലുകൾ എന്ന് പറയുന്നത് സി ടു എച്ച് ഫോർ എന്ന് പറയുന്നത് ഈ ആണ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ തീൻ എന്നാണ് ആഡ് ചെയ്യേണ്ടത് വലയ സംയുക്തങ്ങൾ രണ്ട് തരത്തിലാണുള്ളത് ആലിസൈക്ലിക് സംയുക്തങ്ങളും ആരോമാറ്റിക് സംയുക്തങ്ങളും വലയ സംയുക്തങ്ങളുടെ രണ്ട് വിഭാഗമാണ് ആലിസൈക്ലിക് സംയുക്തങ്ങൾ ആരോമാറ്റിക് സംയുക്തങ്ങൾ ആലി സൈക്ലിക് സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് സൈക്ലോപ്രോപ്പൈൻ സൈക്ലോബ്യൂട്ടീൻ സൈക്ലോബ്യൂട്ടെയിൻ ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കൈൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളുമായി സാമ്യമുള്ള വലയ ഹൈഡ്രോ കാർബണുകളാണ് സൈക്ലിക് സംയുക്തങ്ങൾ ആൽക്കെയ്ൻ ആൽക്കീൻ ആൽക്കൈൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളുമായി സാമ്യമുള്ള വലയ ഹൈഡ്രോ കാർബണുകളാണ് സൈക്ലിക് സംയുക്തങ്ങൾ തനതായ സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് സംയുക്തങ്ങളെന്ന് അറിയാൻ ുന്നത് തനതായ സുഗന്ധമുള്ള വലിയ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് സംയുക്തങ്ങൾ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ബെൻസിൻ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ബെൻസിൻ ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്നു ഇവയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത് ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം കൊണ്ട് ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസ സ്വഭാവങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത് ഹൈഡ്രോക്സിൻ ഗ്രൂപ്പിനെയാണ് ഓയച്ചു കൊണ്ട് പ്രതിപാദിക്കുന്നത് ഹൈഡ്രോക്സിൻ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെയാണ് ആൽക്കഹോളുകൾ എന്ന് വിളിക്കുന്നത് ഹൈഡ്രോക്സിൻ ഗ്രൂപ്പ് ഫങ്ഷനൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെ ആൽക്കഹോളുകൾ എന്ന് വിളിക്കുന്നു ഈക്കു പകരമായി ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഓൾ എന്നാണ് ഉപയോഗിക്കുന്നത് ആൽക്കിനെ ഓയല് ചേർത്ത് ഓൾ എന്ന് ചേർത്ത് എഴുതുമ്പോൾ ആൽക്കനോൾ എന്നറിയപ്പെടുന്നു മീതെയിനെ മെത്തനോൾ എന്നും ഈതെയിൻ എത്തനോളായും മാറുന്നു കാർബോസിലിക് ഗ്രൂപ്പ് ആണ് സി ഓ എച്ച് വരുന്നവ സി ഒ എച്ച് വരുന്നവയാണ് കാർബോസിലിക് ഗ്രൂപ്പ് കാർബോസിലിക് ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങൾ കാർബോസിലിക് ആസിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് കാർബോസിലിക് ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങൾ കാർബോസിലിക് ആസിഡുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുഖ്യ ചെയിനിൻ്റെ പേരിനൊപ്പം ഓയിക് എന്ന് ചേർത്ത് വേണം വിളിക്കാനായിട്ട് ആൽക്കെയ്ൻ എന്നുള്ളത് ഈ മാറ്റി ഒയിക് ആസിഡാവുന്നു അപ്പോൾ ആൽക്കനോയിക് ആസിഡായി അത് മാറുന്നു വിനാഗിരി ഒരു കാർബോസിലിക് ആസിഡാണ് വിനാഗിരി ഒരു കാർബോസിലിക് ആസിഡാണ് ഇതിൻ്റെ ഘടനാവാക്യം സി എച്ച് ത്രീ സി ഒ എച്ച് ആണ് സി എച്ച് ത്രീ സി ഒ എച്ച് ആണ് ഐ യു പി എ സി നാമം എത്തനോയി ആസിഡ് എന്നാണ് വിനാഗിരിയുടെ ഐ യു പി എസ് സി നാമം എത്തനോയിക് ക്യാസിഡ് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ് ഫ്ലൂറോ ക്ലോറോ ബ്രോമോ അയഡോ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇവയെയാണ് ഹാലോ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത് ഫ്ലൂറോ ക്ലോറോ ബ്രോമോ അയഡോ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള ഓർഗാനിക് സംയുക്തങ്ങളെയാണ് ഹാലോ സംയുക്തങ്ങളെന്ന് വിളിക്കുന്നത് ഐ യു പി എസ് സി നാമം ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനമാണ് ആദ്യം എഴുതേണ്ടത് അതുകഴിഞ്ഞ് ഒരു ഹൈഫണും ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് അതിനൊപ്പം തന്നെ ആൽക്കേൻ്റെ പേരും വേണം എഴുതാനായിട്ട് നാലാമത്തെ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ് ഇതിലെ ഒ ആർ എന്നാണ് വരിക ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് ഈതറുകൾ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് ഈതറുകൾ ആൽക്കോക്സി ആൽക്കെയ്ൻ എന്നാണ് ഈതറുകളെ നാമകരണം ചെയ്തിരിക്കുന്നത് ആൽക്കോക്സി ആൽക്കെയ്ൻ ആൽക്കോക്സി ഗ്രൂപ്പിന് ഇരുവശവുമുള്ള ആൽക്കെയിൽ റാഡിക്കലുകളിൽ നീളം കൂടിയതിനെ ആൽക്കെയ്നായും നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി ഗ്രൂപ്പായുമാണ് കണക്കാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതൊന്നെല്ലാവരും ചെയ്യാൻ ശ്രമിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം തരാം അടുത്തത് ഐസോമരസമാണ് ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ ഈ പ്രതിഭാസത്തെ ഐസോമറിസം എന്നാണ് വിളിക്കുക ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ ഈ പ്രതിഭാസത്തെ പറയുന്നത് ഐസോമറിസം എന്നാണ് ഒരു തന്മാത്രാവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയുമായ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ ഒരു തന്മാത്രാവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയുമായ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യാസമാണെങ്കിൽ അവയെ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് വിളിക്കുന്നു ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവയെ പൊസിഷൻ ഐസോമറുകൾ എന്നാണ് വിളിക്കുക ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് ം വ്യത്യസ്തമാണെങ്കിൽ അവയെ പൊസിഷൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നു ഏഴാമത്തെ ലെസൺ ആണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ദ്ുബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം ത്രിബന്ധനം അല്ലെങ്കിൽ ദ്വിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന തന്മാത്രകളാണ് പോളിമറുകൾ എന്ന് അറിയപ്പെടുന്നത് ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ ഇങ്ങനെയുണ്ടാകുന്ന തന്മാത്രകളെ പറയുന്നതാണ് പോളിമറുകൾ അതിന് ഉദാഹരണമാണ് ഈതീനും പോളീത്തീനും ലഘുതന്മാത്രകൾ അറിയപ്പെടുന്നത് മോണോമറുകൾ എന്ന പേരിലാണ് പി വി സി പോളീമർ ആണ് അതിൻ്റെ മോണോമറാണ് ക്ലോറോ ഈതീൻ അല്ലെങ്കിൽ ബിനൈ ക്ലോറൈഡ് പി വി സിയുടെ മോണോമറാണ് ബിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ ഈതീൻ ടെഫ്ലോൺ പോളിമർ ആണ് അതിൻ്റെ മോണോമറാണ് ടെട്രാഫ്ലൂറോ ഈതീൻ നോൺ സ്റ്റിക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ് നോൺ സ്റ്റിക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ് പ്രകൃതിദത്തമായ റബ്ബറാണ് പോളി ഐസോപ്രീൻ പ്രകൃതിദത്തമായ റബ്ബറാണ് പോളി ഐസോപ്രീൻ അതിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ പോളി ഐസോപ്രീൻ്റെ മോണോമറാണ് ഐസോപ്രീൻ ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ ഇവ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു ഈ പ്രവർത്തനത്തെയാണ് ജ്വലനം എന്ന് വിളിക്കുന്നത് ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ ഇവ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു ഈ പ്രവർത്തനത്തെയാണ് ജ്വലനമെന്ന് വിളിക്കുന്നത് താപമോചകമാണ് ജ്വലനം ജ്വലനം താപമോചക പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഹൈഡ്രോ കാർബണുകളെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ് ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ് ബ്യൂട്ടൈൻ്റെ രാസസൂത്രമാണ് സി ഫോർ എച്ച് ടെൻ സി ഫോർ എച്ച് ടെൻ തന്മാത്ര ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്ന പ്രക്രിയയാണ് താപീയ വിഘടനമെന്ന് പറയുന്നത് തന്മാത്രാ ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്ര ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണായി മാറുന്ന പ്രക്രിയയാണ് താബീയ വിഘടനം ഇതിന് ഉദാഹരണം ഇതിനുദാഹരണം ആണ് താപീയ വിഘടനത്തിലൂടെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാം അടുത്തത് ഓർഗാനിക് സംയുക്തങ്ങളാണ് ആൽക്കഹോളുകൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എത്തനോളും വുഡ് സ്പിരിറ്റ് മെത്തനോളും ഗ്രേപ്പ് സ്പിരിറ്റ് എത്തനോളും സി എച്ച് ത്രീ ഒ എച്ച് ആണ് മെത്തനോള് ഇതൊരു വിഷവസ്തുവാണ് പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായിട്ട് മെത്തനോൾ ഉപയോഗിക്കാറുണ്ട് പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്നു വാർണിഷ് ഫോർമാലിൽ നിർമ്മാണത്തിലെ അഭികാരകമായിട്ട് ഉപയോഗിക്കുന്നു വാർണിഷ് ഫോർമാലിൽ എന്നിവ നിർമ്മിക്കുന്നതിലെ അഭികാരകമായി ഉപയോഗിക്കുന്നത് മെത്തനോളാണ് കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് മെത്തനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത് കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും പ്രേരകത്തിന്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് മെത്തനോൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് സി ഒ പ്ലസ് ടു എച്ച് ടു ഈക്വൾ ടു സി എച്ച് ത്രീ ഒ എച്ച് എന്ന് കിട്ടും സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് ആണ് എത്തനോള് വ്യാവസായികമായി വളരെയധികം ഉപയോഗപ്പെടുത്തുന്ന ആൽക്കഹോളാണ് എത്തനോൾ വ്യാവസായികമായി വളരെയധികം ഉപയോഗപ്പെടുത്തുന്ന ആൽക്കഹോൾ എത്തനോൾ ആണ് ഓർഗാനിക് സംയുക്തങ്ങൾ പെയിൻറ് നിർമ്മാണം എന്നിവയ്ക്ക് എത്തനോൾ ആണ് ഉപയോഗിക്കുന്നത് ഓർഗാനിക് സംയുക്തങ്ങളുടെയും പെയിൻ്റിൻ്റെയും നിർമ്മാണത്തിന് എത്തനോൾ ഉപയോഗിക്കുന്നു ഓർഗാനിക് ലായകമായും മരുന്നുകളുടെ ലായകമായും ഉപയോഗിക്കാറുണ്ട് ഓർഗാനിക് ലായകമായും മരുന്നുകളുടെ ലായകമായും എത്തനോൾ ഉപയോഗിക്കാറുണ്ട് ഒറ്റയ്ക്കോ മറ്റ് സംയുക്തങ്ങളുമായോ ചേർത്ത് ഇന്ധനമായും എത്തനോൾ ഉപയോഗിക്കാറുണ്ട് ഒറ്റയ്ക്കോ മറ്റ് സംയുക്തങ്ങളുമായി ചേർത്തോ ഇന്ധനമായി എത്തനോൾ ഉപയോഗിക്കുന്നു പ്രിസർവേറ്റീവായും ബിവറേജിലും എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നു ബിവറേജസിലും എത്തനോൾ ഉപയോഗിക്കുന്നു പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ് പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകം അല്ലെങ്കിൽ മദർ ലിക്കറാണ് മൊളാസസ് മൊളാസസിനെ നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയാണ് എത്തനോൾ നിർമ്മിക്കുന്നത് മൊളാസസിനെ നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയാണ് എത്തനോൾ നിർമ്മിക്കുന്നത് ഈസ്റ്റിലുള്ള എൻസൈമുകൾ ഇൻവെർട്ടേഴ്സ് സൈമേഴ്സ് എന്നിവയുടെ സാന്നിധ്യത്തിലാണ് ഇത് ദിവസങ്ങൾക്കകം എത്തനോൾ ആക്കി മാറ്റുന്നത് ിലുള്ള എൻസൈമുകളാണ് ഇൻവേർട്ടേഴ്സ് സൈമേസ് ഇങ്ങനെ നിർമ്മിക്കുന്നതിൽ എട്ട് മുതൽ പത്ത് ശതമാനം എത്തനോൾ ആണ് അടങ്ങിയിരിക്കുക ഇതിനെയാണ് വാഷ് എന്ന് അറിയപ്പെടുന്നത് എട്ട് മുതൽ പത്ത് ശതമാനം എത്തനോൾ അടങ്ങിയതിനെയാണ് വാഷ് എന്ന് അറിയപ്പെടുന്നത് വാഷിനെ അംശിക സ്വേദനം നടത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വീര്യമുള്ള എത്തനോൾ അല്ലെങ്കിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് നിർമ്മിക്കുന്നു വാഷിനെ അംശിക സ്വേദനം നടത്തിയാണ് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് ശതമാനം വീര്യമുള്ള എത്തനോൾ അല്ലെങ്കിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് നിർമ്മിക്കുന്നത് മദ്യപാനത്തിനായി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വ്യാവസായിക ആവശ്യത്തിനുള്ള എത്തനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട് ഇതിനെ വിളിക്കുന്നതാണ് ഡീനേച്ചേഡ് സ്പിരിറ്റ് ഡീനേച്ചേഡ് സ്പിരിറ്റ് വിഷപദാർത്ഥമായിട്ട് മെത്തനോൾ ചേർക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ഉൽപ്പന്നം മെത്തിലേറ്റഡ് സ്പിരിറ്റ് ആണ് വിഷപദാർത്ഥമായി മെത്തനോൾ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ് തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിലധികം ശുദ്ധമായ എത്തനോളാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ശുദ്ധമായ എത്തനോളിനെയാണ് അബ്സലൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത് അപ്സലൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ അപ്സലൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് പവർ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട് ബാർലി അരി മരച്ചീനി എന്നിവയിൽ നിന്നും എത്തനോൾ നിർമ്മിക്കാറുണ്ട് ബാർലി അരി മരച്ചീനി എന്നിവയിൽ നിന്ന് എത്തനോൾ നിർമ്മിക്കാറുണ്ട് സി ഒ ഒ എച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് കാർബോസിലിക് ആസിഡുകൾ എച്ച് സി ഒ ഒ എച്ചിൻ്റെ ഐ യു പി എസ് സി നാമം മെത്തനോയിക് ആസിഡ് എന്നാണ് മെത്തനോയിക് ആസിഡ് അതിൻ്റെ സാധാരണ നാമം ഫോമിക് ആസിഡ് എന്നാണ് സി എച്ച് ത്രീ സി ഒ എച്ച് ആണെങ്കിൽ എത്തനോയിക് ആസിഡ് എന്നാണ് ഐ യു പി എസ് സി നാമം എത്തനോയിക് ആസിഡ് അതിൻ്റെ സാധാരണ നാമം അസെറ്റിക് എന്നാണ് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് ആണെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ് ഐ യു പി എസ് സി നാമം പ്രൊപ്പനോയിക് ആസിഡ് അതിൻ്റെ സാധാരണ നാമം പ്രൊപ്യോണിക് ആസിഡ് എന്നാണ് പ്രൊപ്യോണിക് ആസിഡ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെയാണ് ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ എന്ന് അറിയപ്പെടുന്നത് അഞ്ച് ടു എട്ട് ശതമാനം വീര്യമുള്ള എത്തനോയിക് അല്ലെങ്കിൽ ആസിറ്റിക് ആസിഡാണ് വിനാഗിരി അഞ്ച് മുതൽ എട്ട് ശതമാനം വീര്യമുള്ള എത്തനോയിക് അല്ലെങ്കിൽ അസെറ്റിക് ആസിഡാണ് വിനാഗിരി എത്തനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അസെറ്റോ ബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫർമെൻറ്റേഷൻ നടത്തിയാണ് വിനാഗിരി നിർമ്മിക്കുന്നത് എത്തനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അസെറ്റോ ബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമൻറ്റേഷൻ നടത്തി വിനാഗിരി നിർമ്മിക്കാം മെത്തനോളിനെ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ച് എത്തനോയിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കാം മെത്തനോളിനെ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് വ്യാവസായികമായിട്ട് എത്തനോയിക് ആസിഡ് നിർമ്മിക്കുന്നത് റയോണിൻ്റെ നിർമ്മാണത്തിനും റബ്ബർ സിൽക്ക് വ്യവസായത്തിലും ഇത് ഉപയോഗിക്കുന്നു ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചാൽ എസ്റ്ററുകൾ ലഭിക്കുന്ന പ്രവർത്തനത്തെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിപ്പിച്ചാണ് എസ്റ്ററുകൾ ലഭിക്കുന്നത് എസ്റ്ററുകൾ ലഭിക്കുന്ന പ്രവർത്തനത്തെ എസ്റ്ററിഫിക്കേഷൻ എന്നാണ് പറയുന്നത് പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധം ലഭിക്കാൻ ഉപയോഗിക്കുന്നത് എസ്റ്ററുകളാണ് എത്തനോയിക് ആസിഡ് എത്തനോൾ എന്നിവ ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് ഈതെയിൽ എത്തനോയേറ്റ് എന്ന എസ്റ്റർ ഉണ്ടാക്കുന്നു എത്തനോയിക് ആസിഡും എത്തനോൾ എന്നിവ ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് ഈതെയിൽ എത്തനോയേറ്റ് എന്ന എസ്റ്റർ ഉണ്ടാകുന്നു എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ് സോപ്പ് എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ് സോപ്പ് സാധാരണ ഇതിനുപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഉപ ഉൽപ്പന്നമായി ലഭിക്കുന്നത് ഗ്ലിസറോളാണ് വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഉപ ഉൽപ്പന്നമായി ലഭിക്കുന്നത് ഗ്ലിസറോളാണ് ഔഷധങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാൻ ഗ്ലിസറോൾ ഉപയോഗിക്കുന്നു കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോപ്പിൽ ജലത്തിൽ ലയിക്കുന്ന പോളാർ അഗ്രവും എണ്ണയിൽ ലയിക്കുന്ന നോൺ പോളാർ അഗ്രവും ഉണ്ട് പോളാർ അഗ്രം അയോണിക ഭാഗവും നോൺ പോളാർ അഗ്രം ഹൈഡ്രോ കാർബൺ ഭാഗവുമാണ് ഡിറ്റർജൻറ്റിലും പോളാർ നോൺ പോളാർ ഭാഗങ്ങൾ കാണപ്പെടുന്നു കോള് പെട്രോളിയം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് ഡിറ്റർജൻറ്റുകൾ നിർമ്മിക്കുന്നത് കോള് പെട്രോളിയം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് ഡിറ്റർജൻറ്റുകൾ നിർമ്മിക്കുന്നത് മിക്ക ഡിറ്റർജൻറ്റുകളും സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് കൂടുതൽ ഡിറ്റർജൻറ്റുകളും സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് കഠിന ജലത്തിൽ സോപ്പ് പതയുന്നില്ല പക്ഷേ ഡിറ്റർജൻറ്റ് അസിഡിക് ലൈനയിലും ഫലപ്രദമാണ് ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം കാൽസ്യം മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങളാണ് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങളാണ് ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം ഫോസ്ഫേറ്റ് അടങ്ങിയ ഡിറ്റർജൻറ്റുകൾ ആൽഗകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു ഇതുമൂലം ജലത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് പരിമിതപ്പെടുത്തുന്നു ഫോസ്ഫേറ്റ് അടങ്ങിയ ഡിറ്റർജൻറ്റുകൾ ആൽഗകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ജലത്തിലെ ഓക്സിജൻ്റെ അളവ് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഭാഗത്ത് പ്രധാനമായും പഠിക്കാനുള്ളത് നമ്മൾ എസ് സി ആർ ടി സയൻസിൻ്റെ ഭാഗം മുഴുവനായും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്